നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വർത്തമാനമാണ് എം എം മണിയുടേത് സി പി എം നേതാവിൻ്റെ ഈ കൺട്രോളില്ലാത്ത നാവ് മൂലം പല പണികളും സി പി എമ്മിന് ഇതിനോടകം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയെ നിർത്തിപ്പൊരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ എം എം മണിക്ക് മൂക്ക് കയറിട്ടില്ല എങ്കിൽ വലിയ തോതിൽ തന്നെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഒരു താക്കീത് തന്നെയാണ് ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥ സംഘടനകൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെയും സി പി എമ്മിനെയും അറിയിച്ചിരിക്കുന്നത് എം എൽ എ ആയ എം എം മണിയുടെ പ്രസ്താവന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു പ്രസംഗം അതിന് തന്നെയാണ് സംസ്ഥാന വ്യാപകമായൊരു പ്രതിഷേധമുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരുങ്ങിയിരിക്കുന്നത് അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നത് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കേരള അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അസോസിയേഷൻ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു താലൂക്ക് കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും നടത്താനുള്ള ഒരു തീരുമാനം അസോസിയേഷൻ കൈക്കൊണ്ടിട്ടുണ്ട് പരാമർശവുമായി ബന്ധപ്പെട്ട് എം എം മണി മാപ്പ് പറഞ്ഞ് പിന്നോട്ട് പോകണമെന്നൊരു ആവശ്യമാണ് അല്ലെങ്കിൽ അത്യാവശ്യം തന്നെയാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒപ്പം ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ സർക്കാരിൻ്റെ തന്നെ ഭാഗമായ ഒരു എം എൽ എ കുറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു അവസ്ഥ അതും വളരെ മോശകരമായ നിന്ദിയരമായ രീതിയിൽ വളരെയധികം ആക്ഷേ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രവണത അത് അവസാനിപ്പിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് എം എം മണിക്കെതിരെ ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഡി ജി പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് എം എം മണി എം എൽ എയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ച് തന്നെയാണ് ഇന്ന് നെടുങ്കട്ടത്ത് ഒരു പ്രതിഷേധ സമരം നമുക്ക് കാണുവാനായി സാധിച്ചത് അതായത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ഇന്ന് ജോലിക്കെത്തിയത് കേരള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സൂചനയായി മാത്രം കണ്ടാൽ മതി കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെ പോലും പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ള വലിയ പരിപാടികളിലേക്ക് അവർ കടക്കുമെന്നുള്ള സൂചന നൽകിയിട്ടുണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ആർ ടി ഒ ഓഫീസുകളിൽ നിന്നും തപാൽ വഴി എം എം മണിക്ക് വിയോജന കുറിപ്പുകളും അയയ്ക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും അപമാനിച്ചുകൊണ്ടാണ് എം എം മണി പ്രസംഗം നടത്തിയതെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാമർശം എം എൽ എ എന്ന രീതിയിൽ അല്ലെങ്കിൽ എം എൽ എ എന്ന പദവി അത് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഇതിനെതിരെ ശക്തമായ അതിശക്തമായ നടപടി തന്നെ കൈക്കൊള്ളണം അല്ലെങ്കിൽ സ്വീകരിക്കണം ഇല്ല എങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്ത്രീവിരുദ്ധവും പ്രകോപനപരവുമായ പരാമർശങ്ങൾ എം എം മണി നടത്തിയത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ രാഷ്ട്രീയമെടുത്താൽ ഞങ്ങളും രാഷ്ട്രീയം എടുക്കുമെന്നും പിന്നെ നീയൊന്നും ഇവിടെ ജീവിക്കുകയില്ല എന്നുള്ളൊരു ഭീഷണിയാണ് എം എം മണി ഉയർത്തിയത് അമ്മയെയും പെങ്ങളെയും കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കി സർക്കാരിന് നൽകാൻ ഉദ്യോഗസ്ഥരോട് സർക്കാർ പറഞ്ഞിട്ടില്ല കേസെടുത്തിട്ടെല്ലാം സർക്കാരിന് പണമുണ്ടാകാനാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉദ്യോഗസ്ഥർ നിയമത്തിൻ്റെ വഴിക്ക് നടന്നില്ലെങ്കിൽ കൈകാര്യം ചെയ്യുമെന്ന താക്കീത് നൽകിയിട്ടുണ്ട് അത് പോലീസും ആർ ടി ഒയും കളക്ടറുമായാലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ നാവ് ചവിട്ടിക്കൂട്ടുമെന്നാണ് എം എം മണി പറഞ്ഞത് ഇത്തരം ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാമെന്നും അങ്ങനെ ചെയ്താൽ താനൊപ്പം ഉണ്ടാകുമെന്നുമാണ് പ്രതിഷേധത്തിനെത്തിയ സിഇ ടി യു പ്രവർത്തകരോട് എം എം മണി പറഞ്ഞത് ഒരു കലാപാഹ്വാനത്തിന് തന്നെയാണ് എം എം മണി തയ്യാറെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ നിയമപാലകരോടുമുള്ള വലിയൊരു വിരോധം തന്നെയാണ് എം എം മണിയുടെ വാക്കുകളിലൂടെ തെളിഞ്ഞു കാണുന്നത് ജനങ്ങൾക്കിടയിൽ ഇത്തരം ഒരു പരാമർശമുണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഏത് രീതിയിൽ ഇതിനെ ചെവിക്കൊള്ളുമെന്നും അതുപോലെ തന്നെ അവരുടെ അന്തസ്സിനെയും അവരുടെ കുടുംബത്തെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വളരെയധികം മോശമായ ഒരു പ്രവണത തന്നെയാണ് ഈ സംഭവത്തിൻ്റെ പേരിൽ നെടുങ്കണ്ടത്തെ മൂന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ സ്ഥലം മാറ്റിയ ഒരു വിഷയവും ഉണ്ടായിരുന്നു പക്ഷേ സ്ഥലമാറ്റം വകുപ്പ് തലത്തിലുള്ള ജനറൽ ട്രാൻസ്ഫറിൻ്റെ ഭാഗമാണെന്നും ഇതിന് വിവാദവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നത് സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത് സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ തന്നെ ഇതിന് പിന്നാലെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സി എ ടി നേതൃത്വത്തിൽ എം എം മണിക്ക് അനുകൂലമായി നെടുങ്കണ്ടത്തൊരു പ്രകടനം നടന്നതും ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് സി ഐ ടി യു ഡ്രൈവേഴ്സ് യൂണിയൻ നെടുങ്കണ്ടം ആർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു എം എം മണി പരാമർശം നടത്തിയതിനും തൊട്ടു പിന്നാലെ വലിയ വിവാദങ്ങളുടെ കൊടുമുടി കയറിയിരിക്കുന്നത്